നമസ്കാരം. പിണറായിയുടെ ഭരണത്തിൽ ആരോഗ്യവകുപ്പിന് കുപ്രസിദ്ധി നേടിക്കൊടുത്ത മന്ത്രി വീണ ജോർജിന്റെ വകുപ്പിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് കയ്യും കണക്കുമില്ല. മഴക്കാലമായതോടെ കേരളം പലതരത്തിലുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലാണ്. കൂട്ടത്തിൽ പതിവില്ലാതെ ഹെപ്പറ്റൈറ്റിസ് രോഗവും വലിയ തോതിൽ ഭീഷണി ഉയർത്തുകയാണ്. വടക്കൻ ജില്ലകളിലാണ് സ്ഥിതി കൂടുതൽ രൂക്ഷം. പത്രവാർത്തകൾ വരുമ്പോൾ ഒരു പ്രസ്താവന നടത്തി രക്ഷപ്പെടുക എന്നത് വീണ ജോർജിന്റെ സ്ഥിരം പരിപാടിയാണ്. മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം മഞ്ഞപ്പിത്തം പടരാൻ പ്രധാന കാരണമായിരിക്കുന്നു. രോഗം പിടിപെട്ടാൽ ഏറെ ദിവസങ്ങളിലെ ചികിത്സയും പഥ്യവുമൊക്കെ വേണ്ടിവരുന്ന രോഗമാണിത്. ശരിയായ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ രോഗി മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. രോഗപ്രതിരോധത്തിനുള്ള ഫലപ്രദമായ മാർഗം ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കുക എന്നതാണ്. എന്നാൽ ആരോഗ്യരംഗത്ത് നിരവധി പൊന്തൂവലുകൾ വാങ്ങി കുത്തിയിരിക്കുന്ന വീണ ജോർജിന്റെ വകുപ്പിന് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. സ്വകാര്യ ആശുപത്രികൾ വാക്സിൻ ക്ഷാമം മൂലം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സർക്കാർ ആശുപത്രികളിൽ സ്ഥിതി താരതമ്യേന ഭേദമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വാക്സിൻ ഉത്പാദനം കുറച്ചതാണ് ഇപ്പോഴത്തെ ക്ഷാമത്തിന് കാരണമായി പറയുന്നത്. ഇത്തരത്തിൽ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് പ്രാദേശിക സർക്കാരുകളുടെ തോളിൽ കൈയിട്ട് പൊതുജനത്തെ കൊള്ളയടിക്കുക എന്നത് ഔഷധ ഉത്പാദകരുടെ പതിവ് ശൈലിയാണ്. കൊള്ളലാഭം കൊയ്യാൻ, ജനത്തിന്റെ പോക്കറ്റ് വലിച്ചു കീറാൻ രണ്ട് കൈയും നീട്ടി വരുന്ന കമ്പനികൾക്ക് അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ആരോഗ്യമന്ത്രിയും വകുപ്പും ഡോക്ടർമാരുടെ സംഘടനകളുമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വ്യാപകമായപ്പോഴാണ് വാക്സിൻ തേടി ആളുകൾ പരക്കം പായാൻ തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിനും കമ്പനികൾക്കും പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയിൽ യാതൊരു താല്പര്യവുമില്ല. പരമാവധി ചൂഷണം, അതിലൂടെ ഉണ്ടാകുന്ന വമ്പൻ ലാഭവും മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആവശ്യം വരുമ്പോൾ വാക്സിൻ ലഭിക്കാതിരുന്നാൽ ഉള്ള സ്റ്റോക്ക് വില കൂട്ടി വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ മരുന്നിന്റെ പേരിൽ കമ്പനികൾക്കും വിൽപ്പനക്കാർക്കും രോഗികളെ കൊള്ളയടിക്കാം. രോഗം നിയന്ത്രണ വിധേയമായിരുന്ന ഇടക്കാലത്ത് വാക്സിന് ആവശ്യക്കാരും കുറവായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറി. മഞ്ഞപ്പിത്തം ബാധിച്ച് നിരവധി പേർ മരണമടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. നവജാത ശിശുക്കൾക്ക് വാക്സിൻ നിർബന്ധമാണ്. അതിന് മുടക്കം വന്നിട്ടില്ലെന്നത് ആശ്വാസമേകുന്നതാണെങ്കിലും വാക്സിൻ ആവശ്യമായി വരുന്ന മുതിർന്നവർ ഇപ്പോഴും വാക്സിൻ ക്ഷാമം മൂലം ബുദ്ധിമുട്ടുകയാണ്. വിദേശത്ത് പോകുന്നവരും മറ്റും നിർബന്ധമായി വാക്സിൻ എടുക്കേണ്ടവരാണ്. ആശുപത്രികളിൽ വാക്സിൻ ലഭിക്കാതായതോടെ പുറത്തുനിന്ന് അമിത വിലയ്ക്ക് വാക്സിൻ വാങ്ങാൻ അവർ നിർബന്ധിതരാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ സാഹചര്യം മുതലെടുക്കാൻ ഔഷധ വിൽപ്പനശാലകളും ശ്രമിക്കുമ്പോൾ മന്ത്രി വീണ ജോർജ് ഒരക്ഷരം മിണ്ടുന്നില്ല. വാക്സിൻ ക്ഷാമത്തെക്കുറിച്ച് പരാതി ഉയർന്നിട്ട് പോലും ആരോഗ്യവകുപ്പ് പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. വില നിയന്ത്രണമുള്ള ഔഷധങ്ങളുടെ ഉത്പാദനത്തിൽ കമ്പനികൾ പലപ്പോഴും കൃത്രിമ ക്ഷാമമുണ്ടാക്കുന്നതിൻ്റെ വിഹിതം മന്ത്രി ഉൾപ്പെടെ ഉന്നതരിൽ എത്തുന്നുണ്ടോ എന്ന സംശയമാണ് ഈ അവസരത്തിൽ ബലപ്പെടുന്നത്.